യേശു പറയുന്ന വാക്ക് അത് ശക്തിയുള്ളതാണ്. ഏത് അസാധ്യമായ സാഹചര്യങ്ങളെയും സാധ്യമാക്കി മാറ്റുന്നതാണ് യേശുവിൻ്റെ വാക്കുകൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വചനം ഇങ്ങനെ നാം വായിക്കുന്നു. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്‌വിൻ എന്ന് പറഞ്ഞു. ഗലീലയിലെ കാനാവിൽ ഒരു വിവാഹം നടക്കുകയാണ്. ആ വിവാഹത്തെ ഏറ്റവും സന്തോഷകരമാക്കി മാറ്റുന്നത് അവിടെ വരുന്നവരിലേക്ക് പകർന്നു കൊടുക്കുന്ന വീഞ്ഞിൻ്റെ മാധുര്യമാണ്. എന്നാൽ ആ ഭവനക്കാരെ വിഷമിപ്പിച്ചുകൊണ്ട് ആ വിവാഹ സൽക്കാര ശുശ്രൂഷയിലെ ഏറ്റവും പ്രധാന ഘടകമായ വീഞ്ഞ് തീർന്നു പോകുന്നു. യേശുവിൻ്റെ അമ്മ മറിയ യേശുവിനോട് ഇങ്ങനെ ഒരു വിഷമഘട്ടമുണ്ടെന്ന് അറിയിച്ചതിന് ശേഷം ശുശ്രൂഷക്കാരോട് പറയുകയാണ്, യേശു നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്‌വിൻ. ഈ വാക്കുകൾ ഹൃദയം കൊണ്ട് ഏറ്റെടുത്ത ശുശ്രൂഷക്കാരോട് യേശു പറഞ്ഞു അവിടെയുള്ള 6 കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവാൻ. ആ വാക്ക് അതുപോലെ കേട്ടനുസരിച്ച ശുശ്രൂഷക്കാർ ആ കൽപാത്രങ്ങളിൽ വെള്ളം നിറച്ചു. വെള്ളം നിറച്ചത് മാത്രമല്ല, വക്കോളം നിറച്ചു. യേശുവിൻ്റെ വാക്ക് അതുപോലെ കേട്ടനുസരിച്ച ശുശ്രൂഷക്കാർ ആ കൽപാത്രങ്ങളിൽ നിറഞ്ഞ വെള്ളത്തെ ക്ഷണിക്കപ്പെട്ട അതിഥികളിലേക്ക് കൊടുക്കുമ്പോൾ അത് മാധുര്യമേറിയ വീഞ്ഞായി മാറ്റപ്പെട്ടു. പ്രിയ ദൈവപൈതലെ, യേശുവിൻ്റെ വാക്കുകൾക്ക് ശ്രദ്ധ കൊടുക്കുവാൻ, ചെവി കൊടുക്കുവാൻ നാം തയ്യാറാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏത് അസാധ്യമായ സാഹചര്യങ്ങളെയും യേശുവിന് സാധ്യമാക്കി മാറ്റുവാൻ കഴിയും. നമ്മുടെ നിന്ദകളെ അവൻ എടുത്തു മാറ്റും. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ അവൻ നിറവാക്കി മാറ്റും. നിറമില്ലാത്ത, പ്രത്യേകിച്ച് മണമോ രുചിയോ ഒന്നുമില്ലാത്ത പച്ചവെള്ളത്തെ മാധുര്യമേറിയ ശ്രേഷ്ഠകരമായ വീഞ്ഞായി യേശു മാറ്റിയെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ശൂന്യമായ സാഹചര്യങ്ങളെ, പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല എന്ന് നാം ചിന്തിക്കുന്ന സാഹചര്യങ്ങളെ പോലും മാധുര്യമേറിയ, നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും മധുരം പകരുന്ന ജീവിതങ്ങളാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. യേശുവിൻ്റെ വാക്ക് കേട്ട് അനുദിനം ജീവിപ്പാൻ, അത്ഭുതങ്ങൾ പ്രാപിച്ച് അനുഗ്രഹീതരായി മാറുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.